നമസ്കാരം ഞാൻ ഹരിസുധൻ എല്ലാവർക്കും എച്ച് എസ് ലേണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ വീഡിയോ ക്ലാസ്സിൽ ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് ഓഫ് സോൾ ട്രേഡർ ആണ് അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ വർഷാവസാനം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ട് ഭാഗങ്ങളായിട്ടായിരിക്കും ഉണ്ടാവുക ഇതിൽ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷനാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിന് ഇതിന് നമ്മൾ ഇതിൻ്റെ മുന്നേ ജേണൽ എൻട്രി എങ്ങനെയാണ് അതുപോലെ ലെഡ്ജർ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് അത് വെച്ചുകൊണ്ട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അതെന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലവും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് ഓഫ് സോൾ ട്രേഡർ വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ തൊട്ട് മുന്നേറ്റ വീഡിയോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ജേണൽ സബ്സിഡിയറി ബുക്ക്സ് ലെഡ്ജറൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഒരു അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ അല്ലെങ്കിൽ ഇവന്റുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് ജേണൽ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്സിലേക്കൊക്കെ നമ്മളത് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യും എന്നിട്ടത് ലെഡ്ജറിലേക്ക് നമ്മൾ മാറ്റിയിട്ട് അതിനെ ക്ലാസിഫിക്കേഷൻ നടത്തും എന്നിട്ട് ഇതിൻ്റെ ബാലൻസ് വെച്ചുകൊണ്ട് നമ്മൾ വർഷാവസാനം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും അതായത് ഇതുവരെയുള്ള അരിതമെറ്റിക്കൽ ആക്യുറസി ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഡെബിറ്റും ക്രെഡിറ്റും തരം തിരിച്ചുകൊണ്ട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും അതിനുശേഷം ലാസ്റ്റ് ആ വർഷം അവസാനം പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഓർഡറാണ് ഞാൻ തന്നിട്ടുള്ളത് അതായത് ആദ്യം ട്രാൻസാക്ഷൻസ് ഇവൻറ്റ്സ് ഉണ്ടാവുന്നു അതിന് അത് നമ്മൾ ജേണലിലും അതുപോലെ ക്യാഷ് ബുക്ക് പർച്ചേസസ് ബുക്ക് പോലെയുള്ള സബ്സിഡറി ബുക്കുകൾ റെക്കോർഡ് ചെയ്യുന്നു ദെൻ അതിനെ ലെഡ്ജറിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നു ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നു ലെഡ്ജറിൻ്റെ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ എററോ അങ്ങനെ മറ്റുള്ളതൊക്കെ തരംതിരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒക്കെ റെക്ടിഫൈ ചെയ്യുന്നു ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പേർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണ് പ്രിപ്പയർ ചെയ്യുന്നത് രണ്ട് ഉദ്ദേശമാണ് ഒന്ന് ടു ഫൈൻഡ് ഔട്ട് ദി റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ് ലാഭമാണോ നഷ്ടമാണോ എന്ന് ഒരു വർഷം ആ ബിസിനസ് പ്രവർത്തിച്ചിട്ട് അതിൻ്റെ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്നറിയാം രണ്ടാമത്തെ ടു അസർട്ടൈൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ അതായത് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാം അപ്പോൾ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോഫിറ്റോ അല്ലെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും അതിൻ്റെ പേരാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരാണ് ബാലൻസ് ഷീറ്റ് അപ്പോൾ നമുക്ക് പറയാം എന്താ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ചേർന്നതാണ് ഒന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചാൽ ലാഭനഷ്ടം അറിയാൻ പറ്റും ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ പൊസിഷനറിയാണ് അപ്പോൾ നോക്കുക ഞാനതൊരു ചാർട്ട് ഇത് ക്ലാസിഫിക്കേഷൻ അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ചേർന്നതാണ് ഒന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് രണ്ടാമത്തെ ബാലൻസ് ഷീറ്റ് ഓക്കെ അതിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് അക്കൗണ്ടുകൾ ചേർന്നതാണ് അതാണ് അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ളത് ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ട് അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടും അതായത് നമുക്ക് ലാഭം ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും കിട്ടുന്ന ലാഭത്തെ നമ്മൾ നമ്മളെന്ത് പറയും അല്ലെങ്കിൽ നഷ്ടത്തെ ലാഭമാണോ നഷ്ടമാണോ അതിനനുസരിച്ച് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറയും അതിനുശേഷം നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇത് രണ്ടും ഒരുമിച്ചാണ് പ്രിപ്പയർ ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ ഇത് ഒരുമിച്ച് ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ വരച്ചു നമുക്കൊരു ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അത് അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് തുടങ്ങുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങി നമുക്ക് അതിൽ നിന്ന് ഒരു പ്രോ അതിൽ നിന്നൊരു ബാലൻസ് കിട്ടും ആ ബാലൻസിനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് അഥവാ നെറ്റ് ലോസ് എന്ന് പറയും ഇത് എങ്ങോട്ട് പോകും ബാലൻസ് ഷീറ്റിലേക്ക് പോകും അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ഷൻ വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നു ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നു ട്രേഡിംഗ് അക്കൗണ്ടിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും കൂടിയിട്ട് നമ്മൾ ഒരുമിച്ചിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പറയുക ഓക്കെ അപ്പം നമ്മൾ ഇവിടെ രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ഇനി അതൊന്നും കൂടി ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം ഫസ്റ്റ് നമ്മൾ പഠിക്കുക ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നത് ടു ഗെറ്റ് ട്രേഡിംഗ് റിസൾട്ട് അതായത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് വാങ്ങുകയും വിൽക്കുകയും അതിനാണോ നമ്മൾ ട്രേഡിംഗ് എന്ന് പറയാം ട്രേഡിങ്ങിൽ നിന്ന് നമ്മൾ കിട്ടുന്ന റിസൾട്ട് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ രണ്ട് സൈഡ് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഞാൻ ഫോർമാറ്റായിട്ട് തരുന്നില്ല അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക മാത്രം ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസസ് ലെസ് റിട്ടേൺ അതായത് നെറ്റ് പർച്ചേസ് ദെൻ ഡയറക്ട് എക്സ്പെൻസ് വേജസ് ക്യാരേജ് ഇൻവാഡ്സ് അതുപോലെ പവർ ആൻഡ് ഫ്യൂൽ അങ്ങനത്തെ ഉള്ള ഐറ്റങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നത് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് സെയിൽസ് ലെസ് റിട്ടേൺ അതായത് നെറ്റ് സെയിൽസ് ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് പിന്നെ സ്റ്റോക്ക് ഡിസ്ട്രോയ്ഡ് സ്റ്റോക്ക് കത്തിപ്പൂ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് സ്റ്റോക്ക് നശിക്കുകയാണെങ്കിൽ അതൊക്കെയാണ് അവിടെ എഴുതുക അതിൽ നിന്ന് നമുക്ക് എന്നിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാലൻസ് കിട്ടും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എഴുതിയാൽ നമുക്ക് ഒരു ബാലൻസ് കിട്ടും ആ ബാലൻസ് കിട്ടുന്നതിന് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് അത് ലാഭമാണെങ്കിൽ അതിന് ഗ്രോസ് പ്രോഫിറ്റ് എന്നും നഷ്ടമാണെങ്കിൽ അതിന് ഗ്രോസ് ലോസ് എന്ന് പറയും ഡെബിറ്റിലാണ് ബാലൻസ് കിട്ടണതെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റും ക്രെഡിറ്റിലാണെങ്കിൽ ഗ്രോസ് ലോസുമാണ് അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് രണ്ട് ഒരുമിച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ തുടങ്ങുന്നത് ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ് മനസ്സിലാവില്ല ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു എന്തിനുവേണ്ട ടു ഗെറ്റ് ദി നെറ്റ് റിസൾട്ട് ലാസ്റ്റ് പ്രോഫിറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായല്ലോ അപ്പോൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആൾ ഇൻഡയറക്ട് എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ ആൻഡ് ബാറ്റപ്റ്റ് അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മറ്റെല്ലാ ചിലവുകളും പിന്നെ ഏതിൽ ഉൾപ്പെടാത്തത് അതായത് ഡിപ്രീസിയേഷൻ ബാഡ് ഡെപ്റ്റ് തുടങ്ങിയ നഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഏതിൽ വരും ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ഇൻകങ്ങളും അതായത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് കമ്മീഷൻ റിസീവ്ഡ് എന്നൊക്കെ അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് ആണെങ്കിൽ അത് ചിലവാണ് ഇൻട്രസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ അത് ചിലവാണ് ഡെബിറ്റ് സൈഡാണ് വരിക കമ്മീഷൻ പെയ്ഡ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡാണ് വരിക അതൊക്കെ റിസീവ്ഡ് ആണെങ്കിൽ അതൊക്കെ ഇൻകം ആയിട്ട് ഇൻകം ക്രെഡിറ്റ് സൈഡിലും എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിലും വരുത്തുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അതിൻ്റെ ബാലൻസിനെ പറയുന്ന പേര് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്നാണ് ഇതെങ്ങോട്ട് പോകും ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലേക്കാണ് ഏത് പോവുക ഈ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് പോവുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം വരയ്ക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഗ്രോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗ്രോസ് ലോസോ ആണ് ഇതെങ്ങോട്ട് പോകും ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇത് നമ്മൾ അടുത്ത തൊട്ടടുത്ത് പിന്നെ വരയ്ക്കാൻ പോകുന്ന അക്കൗണ്ടായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകും ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലിൻ്റെ ബാലൻസ് എങ്ങോട്ടും പോകും ബാലൻസ് ഷീറ്റിലേക്കും പോകും മനസ്സിലായോ അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് കച്ചവടത്തിൽ നിന്നുള്ള ലാബാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലാസ്റ്റ് പ്രോഫിറ്റ് ഉടമസ്ഥനുള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആയല്ലോ ദൻ അടുത്തത് ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും കൂടി വിളിക്കാറുണ്ട് സ്റ്റേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ് ടു അസെറ്റ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ അതായത് ഇത് അസറ്റിൻ്റെയും ലയബിലിറ്റികളുടെയും ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അപ്പോൾ ഇതിന് ഒരു സൈഡ് ലയബിലിറ്റിയും ഒരു സൈഡ് അസറ്റും ആയിരിക്കും ലെഫ്റ്റ് സൈഡ് ലയബിലിറ്റിയും റൈറ്റ് സൈഡ് അസറ്റും ആയിരിക്കും ഈ അക്കൗണ്ടിന് വരുന്നത് ബാലൻസ് ഷീറ്റിന് വരുന്നത് അതുകൊണ്ട് ഇതൊരു അക്കൗണ്ട് അല്ലാതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്ലിയർ ആയല്ലോ ഇനി നമുക്കൊരു ചോദ്യം നോക്കാം ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ക്വസ്റ്റിൻ നമുക്ക് ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രയൽ ബാലൻസ് ആണ് തരിക നമുക്കൊരു ട്ര ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റൊക്കെ എല്ലാവർക്കും അറിയാം അതായത് ഒരു പിന്നെ പർട്ടിക്കുലേഴ്സ് കോളും രണ്ട് എമൗണ്ട് കോളും പിന്നെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റുകളും ഉള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള കണക്കാണ് ഒരു ഏഴോളം അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു കണക്കാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഓരോ ഐറ്റങ്ങൾ ഇപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ പ്രത്യേകത നമുക്കറിയാം അസറ്റ് ലയബിലിറ്റി എക്സ്പെൻസ് ഇൻകം ഈ നാല് കാര്യങ്ങളാണ് ട്രയൽ ബാലൻസിൽ ഉണ്ടാവുക അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കാണിക്കുക ഇൻകം അതുപോലെ തന്നെ ലയബിലിറ്റി അതുപോലെ ക്യാപിറ്റൽ അതുപോലെ സെയിൽസ് പോലെ ആ സെയിൽസ് ഒക്കെ ഇൻകം ആണല്ലോ അപ്പോൾ ഇതൊക്കെ ഏത് സൈഡിലാണ് എമൗണ്ട് കാണിക്കുക ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക ഇത് ഓർത്തുവെക്കുക പിന്നെ മറ്റൊരു പ്രത്യേകത ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രയൽ ബാലൻസിലെ ഐറ്റങ്ങൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ മാത്രമേ കാണിക്കാനുണ്ടാവുള്ളൂ ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള ഐറ്റങ്ങൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് അപ്പോൾ നോക്കുക അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഓരോന്നായിട്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് ഇൻ ഹാൻഡ് പറഞ്ഞാൽ അസെറ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതെവിടെ കാണിക്കണം ബാലൻസ് ഷീറ്റിൽ അസറ്റും ലൈബിലിറ്റിയും കാണിക്കുന്നത് ഏതിലാണ് ബാലൻസ് ഷീറ്റിലാണ് അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൽ മാത്രമേ കാണിക്കേണ്ടതുള്ളൂ ദെൻ അടുത്തത് ക്യാഷ് അറ്റ് ബാങ്ക് ആ ബാങ്കിലുള്ള നമ്മളെ അക്കൗണ്ട് ബാലൻസ് ആണ് അതാണ് ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത് അതും അസറ്റാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു ദെൻ അടുത്തത് പർച്ചേസസ് പർച്ചേസസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാണാം കണ്ടോ ഡെബിറ്റ് സൈഡിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം പർച്ചേസസ് ആണ് പർച്ചേസസ് അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഓക്കെ അടുത്തത് സെയിൽസ് സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക കേട്ടോ ഓരോ ഐറ്റങ്ങൾ ഇനി നേരത്തെ ഒരു സംഭവം നോക്കാം റിട്ടേൺസ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് പർച്ചേസസ് റിട്ടേണോ സെയിൽസ് റിട്ടേണോ ആണ് പക്ഷെ ഇവിടെ റിട്ടേൺസ് വന്നിട്ട് രണ്ട് കോളത്തിലും എമൗണ്ട് കാണാറുണ്ട് അറുന്നൂറ് ഒരു എഴുന്നൂറും അല്ലേ ഡെബിറ്റിലും കാണാനുണ്ട് ക്രെഡിറ്റിലും കാണാനുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു എമൗണ്ട് ഒരു ഐറ്റം പർച്ചേസസ് റിട്ടേണും ഒരെണ്ണം സെയിൽസ് റിട്ടേണും ആണ് അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള സംഭവം പർച്ചേസസിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന റിട്ടേൺ പർച്ചേസസ് റിട്ടേണും സെയിൽസിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന റിട്ടേൺ സെയിൽസ് റിട്ടേണും ആണ് പർച്ചേസ് നോക്കുക അറുപത്തൊമ്പത് അഞ്ഞൂറ് ഡെബിറ്റിലല്ലേ കിടക്കുന്നത് അപ്പോൾ ക്രെഡിറ്റിലുള്ള എഴുന്നൂറ് അത് പർച്ചേസസ് റിട്ടേൺ ആയിരിക്കും അതുപോലെ തന്നെ സെയിൽസിൻ്റെ എമൗണ്ട് എവിടെയാണ് കിടക്കുന്നത് സെയിൽസിൻ്റെ എമൗണ്ട് കിടക്കുന്നത് ക്രെഡിറ്റിലാണ് അപ്പോൾ സെയിൽസ് റിട്ടേണിൻ്റെ എമൗണ്ട് എവിടെയായിരിക്കും ഡെബിറ്റിലായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കാൻ നോക്കുക അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് എന്താണ് സെയിൽസ് റിട്ടേൺ ആണ് ഞാൻ എസ് ആർ എന്ന് പറഞ്ഞിട്ട് ഷോർട്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് സെയിൽസ് റിട്ടേൺ ആണ് എഴുന്നൂറ് രൂപാന്ന് പറഞ്ഞത് എന്താണ് പർച്ചേസസ് റിട്ടേൺ ആണ് ഇത് എന്താ ചെയ്യേണ്ടത് ഇത് നെറ്റ് പർച്ചേസും നെറ്റ് സെയിലും കിട്ടാൻ അതായത് നമുക്കറിയാലോ വാങ്ങിയ സാധനം തിരിച്ചു തിരിച്ചുവരിക വിറ്റ സാ തിരിച്ചു കൊടുക്കുക വിറ്റ സാധനം തിരിച്ചു തിരിച്ചുവരിക ഇതിനാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്നും സെയിൽസ് റിട്ടേൺ എന്നും പറയുക അപ്പോൾ നമ്മൾ ഏതെന്ന് കുറയ്ക്കണം പർച്ചേസ് സെയിൽസ് റിട്ടേൺ സെയിൽസിൽ നിന്നും പർച്ചേസസ് റിട്ടേൺ പർച്ചേസിൽ നിന്നും കുറയ്ക്കണം അതായത് ലക്ഷത്തി പതിനെട്ടായിരത്തി നാനൂറിൽ നിന്ന് അറുന്നൂറ് രൂപയും അതുപോലെ തന്നെ അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് പർച്ചേസസിൽ നിന്ന് ഏതും കുറയ്ക്കുക എഴുന്നൂറ് രൂപയും നമ്മൾ കുറയ്ക്കണം മനസ്സിലായല്ലോ അപ്പം ട്രയൽ ബാലൻസിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുക കേട്ടോ ട്രയൽ ബാലൻസിൻ്റെ പ്രത്യേകത ഇതൊക്കെയാണ് ഡെബിറ്റ് ഒരു ഒരു ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ മാത്രമേ കാണിക്കാനുണ്ടാവുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത ഒന്നെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഈ മൂന്ന് എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രമാണ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള ഐറ്റങ്ങൾ നമ്മൾ കാണിക്കേണ്ടതുള്ളൂ അപ്പോൾ അത് ആദ്യം നമ്മൾ കണ്ടുപിടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെയധികം എളുപ്പമാണ് ഞാൻ ഫോർമാറ്റ് ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല ഫോർമാറ്റിന് പകരം ഞാൻ കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു കാര്യം ടെക്നിക്ക് പോലെയാണ് പറഞ്ഞത് തന്നിട്ടുള്ളൂ അപ്പോൾ അത് വെച്ച് നിങ്ങളൊന്ന് നോക്കുക അടുത്തത് ഇൻഷുറൻസ് ഇൻഷുറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പെൻസാണ് പ്രോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരും ഒക്കെ എക്സ്പെൻസ് വേജസ് വേജസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് വരുക അതിന് കാരണം എന്താ വെച്ചാൽ വേജസ് ഡയറക്ട് എക്സ്പെൻസ് ആണ് നമ്മളൊരു വർക്ക് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ എക്സ്പെൻസ് കൊടുക്കുന്നു അതാണ് ഡയറക്ട് എക്സ്പെൻസ് വേജസ് ദൻ പവർ ആൻഡ് ഫ്യൂവൽ അല്ലേ അത് ട്രേഡിംഗ് എക്സ്പെൻസ് ആ ഡയറക്ട് എക്സ്പെൻസ് ആണ് അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും ക്യാരേജ് ഇൻവാർഡ് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന ഈ എന്താ പറയുക ട്രാവലിംഗ് ചാർജുകൾ ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചിലവാണ് അത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് അടുത്ത് കാരേജ് ഔട്ട് വാർഡ് അത് സെയിൽസ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അതുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരുക ശ്രദ്ധിക്കണം ക്യാരേജ് ഇൻവാർഡ് ട്രേഡിംഗ് അക്കൗണ്ടും ക്യാരേജ് ഔട്ട് വാർഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ് വരിക ദെൻ സ്റ്റോക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് നയൻ എന്ന് പറയുന്നുണ്ട് അതപ്പോൾ എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്കാണ് വർഷം തുടങ്ങുമ്പോഴുള്ള സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് അത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ അടുത്തായിട്ട് നോക്കുക ഇൻട്രസ്റ്റ് ഇൻറ്ററസ്റ്റ് പറഞ്ഞിട്ട് എവിടെ എമൗണ്ട് തന്നിട്ടുള്ളത് ക്രെഡിറ്റിലാണ് ഇൻട്രസ്റ്റ് രണ്ട് തരത്തിൽ തരാം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിലും എമൗണ്ട് തരാം ക്രെഡിറ്റ് സൈഡിലും എമൗണ്ട് തരാം ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് കണക്കാക്കണം അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഐറ്റം എവിടെയാണ് കിടക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ് അപ്പോൾ അത് എന്തായിട്ട് നമ്മൾ കണക്കാക്കുക ഇൻകം ആയിട്ടാണ് കണക്കാക്കുക ഓക്കെ ക്രെഡിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് കിടക്കുന്നത് അതുകൊണ്ട് നമ്മളത് എന്തായിട്ട് കണക്കാക്കണം ഇൻകം ആയിട്ട് കണക്കാക്കണം അപ്പോൾ അത് എവിടെ വരും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ആകെ മൂന്നായിട്ടേ വരുള്ളൂ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും പിന്നെ സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ഉണ്ടെങ്കിൽ അതും ബാക്കി എല്ലാ എന്തൊക്കെ ഇൻകങ്ങൾ ഉണ്ടോ അതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് വരിക ഓക്കെ ബിൽഡിംഗ് ബിൽഡിംഗ് നമുക്കറിയാം അസറ്റാണ് ബാലൻസ് ഷീറ്റിൽ വരും മെഷീനറി നമുക്കറിയാം അസറ്റാണ് ബാലൻസ് ഷീറ്റിൽ വരും ഫർണിച്ചർ നമുക്കറിയാം അസറ്റാണ് അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റും അസെറ്റ ഒക്കെ എവിടെയാണ് വരിക ബാലൻസ് ഷീറ്റിൽ ഇൻകവും എക്സ്പെൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ വളരെ കുറച്ച് ഐറ്റേ വരുള്ളൂ മനസ്സിലായില്ലേ ഇനി സാലറി സാലറി എക്സ്പെൻസ് ആണ് സാലറിയും വേജസും നമ്മൾ വ്യത്യാസം അറിയാലോ വെയ്ജസ് എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ അവരിക സാലറി ഇൻഡയറക്ട് ആണ് കാരണം അതൊരു പിരിയോഡിക്കലി കൊടുക്കുന്നതാണ് ശമ്പളം എന്ന് പറഞ്ഞത് സാലറി എന്ന് പറഞ്ഞത് ഇൻഡയറക്ട് ആണ് അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ജനറൽ എക്സ്പെൻസ് നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എക്സ്പെൻസ് ആണ് ക്യാപിറ്റൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ കൊണ്ടുവന്ന പൈസയാണ് അത് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു ബിസിനസ്സിൽ ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ കൊണ്ടുവന്ന പൈസയാണ് ബിസിനസ്സിലേക്ക് അത് ലയബിലിറ്റി ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ കാരണം ബിസിനസ് ഇപ്പോൾ അവസാനിക്കുന്ന സമയത്ത് ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് അത് ലയബിലിറ്റി ആയിട്ട് കണക്കാക്കുക ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്ത് ചെയ്യുന്നതാണ് ക്യാപിറ്റലിൽ നിന്നും അയാൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിന് പിൻവലിക്കുന്നതിനെയാണ് എന്ത് പറയുക ഡ്രോയിങ്സ് എന്ന് പറയുക അപ്പോൾ അത് ഡ്രോയിങ്സ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒൻപതിനായിരം രൂപ അത് അയാളുടെ ഉടമസ്ഥൻ്റെ ജോൺ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ്റെ ക്യാപിറ്റലിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം മനസ്സിലായല്ലോ അപ്പോൾ അതും എവിടെ തന്നെ വരിക ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ബാധ്യതയിൽ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യാം സൺഡ്ര ഡെപ്റ്റേഴ്സ് നമുക്ക് ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള ആൾക്കാരാണ് അവർ അസറ്റാണ് അല്ല ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവർ തന്നെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് അത് ലയബിലിറ്റിയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക ലയബിലിറ്റി സൈഡിൽ ഞാൻ നെക്സ്റ്റ് ബിൽസ് പേബിൾ ബില്ലുകൾ കൊടുക്കാനുള്ളതാണ് അത് ലയബിലിറ്റിയാണ് ബാലൻസ് ഷീറ്റിൽ ലബിലിറ്റി ആയിട്ട് കാണിക്കുക അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓരോ ഐറ്റങ്ങൾ അപ്പോൾ ട്രയൽ ബാലൻസിലെ ഐറ്റങ്ങൾ നമുക്ക് ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ മാത്രം ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ മാത്രമേ കാണിക്കേണ്ടതുള്ളൂ പിന്നെ ട്രയൽ ബാലൻസ് ശ്രദ്ധിക്കുക അസറ്റ് ലയബിലിറ്റി ഇൻകം എക്സ്പെൻസ് ഈ നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അസറ്റും എക്സ്പെൻസിൻ്റെയും എമൗണ്ട് ഡെബിറ്റ് സൈഡിലായിരിക്കും തന്നിട്ടുണ്ടാവുക ഇൻകം ലയബിലിറ്റി ക്യാപിറ്റൽ ഇതൊക്കെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും തന്നിട്ടുണ്ടാവുക പർച്ചേസസ് ഡെബിറ്റ് ആയിരിക്കും പർച്ചേസസ് റിട്ടേൺ ക്രെഡിറ്റിലായിരിക്കും സെയിൽസ് ക്രെഡിറ്റിലായിരിക്കും സെയിൽസ് റിട്ടേൺ ഡെബിറ്റിലായിരിക്കും ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക ട്രയൽ ബാലൻസിൻ്റെ ഈ ഈ ബാലൻസ് എന്ന് പറഞ്ഞത് എന്താണ് ട്രയൽ ബാലൻസിൻ്റെ ഈ എമൗണ്ടുകളൊക്കെ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ചെയ്ത ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസുകളാണ് എഴുതി വെച്ചിട്ടുണ്ടാവുക നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ബ്രോഡൌൺ എന്ന് പറഞ്ഞിട്ടുതില്ലേ അതാണ് ഈ തന്നിട്ടുണ്ടാവുക അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇത് എന്താണ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ഒരു ചെയ്യാനുള്ളൊരു ബേസ്സാണ് ഇതുണ്ടെങ്കിലാണ് നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി തന്നിട്ടുണ്ട് ഏഴ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ പ്രത്യേകത ശ്രദ്ധിക്കുക അഡ്ജസ്റ്റ്മെൻറ്റുകൾ മിനിമം രണ്ട് സ്ഥലത്തെങ്കിലും നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും അതിൽ ഒന്ന് നിർബന്ധമായും ബാലൻസ് ഷീറ്റാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്നാണ് ഇതിനെ പറയുക അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫോർമേഷൻ എന്നാണ് പറയുക ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഇടപാടുകളേനെയാണെന്ന് എന്ത് പറയുക അഡീഷണൽ ഇൻഫോർമേഷൻ അഥവാ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് ഇനി നമുക്ക് ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകളും വിശദീകരിക്കാം ഒന്നാമത്തെ സ്റ്റോക്ക് ഓൺ തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ടെൻ അതായത് രണ്ടായിരത്തി പത്ത് മുപ്പത്ത് മാർച്ച് മുപ്പത്തൊന്ന് അതായത് വർഷം ക്ലോസിങ് അല്ലേ എത്ര രൂപയാണ് പതിനേഴായിരം അതെന്ത് സ്റ്റോക്കാണ് ക്ലോസിങ് സ്റ്റോക്കാണ് ക്ലോസിങ് സ്റ്റോക്ക് ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളത് രണ്ട് സ്ഥലത്ത് നമ്മൾ കാണിക്കേണ്ടി വരും മിനിമം അത് എവിടേക്കാണ് നോക്കുക ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്കാണ് അതായത് ബയിങ് ആൻഡ് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട സംഭവമാണ് അതുകൊണ്ട് അതെവിടെ വരും ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ആ വർഷം അവസാനത്തെ സ്റ്റോക്ക് ആയതുകൊണ്ട് അതെവിടെ കാണിക്കും ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും അടുത്തത് അത് നമ്മൾ അസറ്റാണ് ആ വർഷം അവസാനം നമ്മുടെ കൈവശം ഉള്ളതല്ലേ അതുകൊണ്ട് നമ്മുടെ അസറ്റാണ് അതുകൊണ്ട് നമ്മളത് എവിടെയും കാണിക്കണം ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ടും കാണിക്കണം അപ്പോൾ സ്റ്റോക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്യുക ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് ചെയ്യുക ക്ലോസിംഗ് സ്റ്റോക്ക് വീണ്ടും നമ്മൾ എവിടെ കാണിക്കണം ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് കാണിക്കണം ആ വർഷം അവസാനം നമ്മുടെ കൈവശമുള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് അടുത്തത് പ്രൊവൈഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് കൊടുക്കാനുണ്ട് ശമ്പളം കൊടുക്കാനുണ്ട് പെൻഡിങ് ഉണ്ട് അൺപെയ്ഡാണ് കൊടുക്കാനുള്ളത് എന്നുള്ള അർത്ഥമാണ് മനസ്സിലായല്ലോ അപ്പം നമുക്കിവിടെ സാലറിയും വേജസും ആണ് അപ്പോൾ ഇവിടെ സാലറിയും ഇവിടെ തന്നിട്ടുണ്ട് വേജസും ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ ട്രയൽ ബാലൻസിൽ ആ രണ്ടും ഇനിയും നമ്മൾ ആയിരത്തി അഞ്ഞൂറും ആയിരം രൂപയും എന്ത് ചെയ്യാനുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് പെൻഡിങ് ഉണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ അത് നമ്മൾ കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ നിലവിൽ തന്നിട്ടുള്ള എമൗണ്ടിൻ്റെ കൂടെ നമ്മളത് എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ ഐറ്റം സാലറി നോക്കാം രണ്ട് ഐറ്റം ഉണ്ട് അവിടെ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ട് തന്നെയാണ് തന്നിട്ടുള്ളത് പക്ഷേ അത് ഒന്നായിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ കൂടി ശരിക്കും അത് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഔട്ട്സ്റ്റാൻഡിങ് സാലറി എവിടെ കാണിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക അപ്പോൾ ആ സാലറി നമ്മൾ ഓൾറെഡി ട്രയൽ ബാലൻസിൽ ഞാൻ നേരത്തെ കാണിച്ചല്ലോ അപ്പോൾ ആ സാലറിയോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക ഈ എമൗണ്ട് ആഡ് ചെയ്യുക ദെൻ ബാലൻസ് ഷീറ്റിൽ അത് ബാധ്യതയാണ് കൊടുക്കാനുള്ളതായതുകൊണ്ട് നമ്മളത് എന്തായിട്ട് കാണിക്കും ലയബിലിറ്റി ആയിട്ട് കാണിക്കും ഓക്കെ ദെൻ ഇനി വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് എങ്ങനെ തന്നെ വേജസ് എന്ന് പറഞ്ഞ ഐറ്റം എവിടെയാണ് വരിക ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് അപ്പോൾ നമ്മൾ ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ വേജസ് നമ്മൾ കാണിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക ഈ ഔട്ട്സ്റ്റാൻഡിങ് ആയിരം രൂപ നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക പിന്നെ ഈ ആയിരം രൂപ നമ്മൾ എന്തായിട്ടും കാണിക്കുക ലയബിലിറ്റി ആയിട്ടും ബാധ്യതയായിട്ടും കാണിക്കുക മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് ഇത് രണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ ഒന്ന് സാലറിക്കും ഒന്ന് വേജസിനും നമ്മളത് ഒന്നായിട്ടേ കാണിച്ചിട്ടുള്ളെങ്കിൽ കൂടി രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഇത് ബാധ്യത രണ്ടും ഔട്ട്സ്റ്റാൻഡിങ് എന്ന് മീൻസ് അതായത് എന്താണ് പെൻഡിങ് ആണ് കൊടുക്കാൻ പെൻഡിങ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിലവിൽ ഉള്ള തന്നിട്ടുള്ളതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വന്നാൽ നമ്മൾ കൂട്ടണം ട്രേഡിങ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ഓക്കെ വേജസ് ആയതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ സാലറി ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓക്കെ അടുത്തത് എന്താ പറയുന്നത് നോക്കുക അടുത്ത അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് എന്താണ് ഇൻഷുറൻസ് ആണ് അല്ലേ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഇൻഷുറൻസ് മുൻകൂട്ടി അടച്ചു എന്നാണ് മുൻകൂട്ടി അടച്ചു പറഞ്ഞാൽ അടുത്ത വർഷത്തെ കൂട്ടി അതായത് ഇപ്പോൾ ഈ മുന്നൂറ് ഉണ്ടല്ലോ മുന്നൂറ് രൂപ അപ്പോൾ ഓൾറെഡി ഇവിടെ കാണാനില്ലേ ട്രയൽ ബാലൻസിൽ ആ മുന്നൂറ് രൂപയിൽ എന്ത് ചെയ്തിട്ടുണ്ട് എഴുപത്തഞ്ച് രൂപ മുൻകൂട്ടി അടച്ചതാണ് അതായത് അടുത്ത വർഷത്തിൻ്റെ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടതാണ് അപ്പം നമ്മളത് ഈ വർഷത്തെ ചിലവിൽ എടുക്കാൻ പാടില്ലല്ലോ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അവിടെ വരിക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് അപ്പോൾ നമ്മൾ ആ മുന്നൂറ് രൂപയിൽ നിന്ന് ഏത് കുറയ്ക്കണം എഴുപത്തഞ്ച് രൂപ കുറയ്ക്കണം കാരണം എന്താ എഴുപത്തഞ്ച് രൂപ ഈ വർഷത്തെ പൈസയല്ല അടുത്ത വർഷത്തെ പൈസയാണ് നമ്മൾ മുൻകൂട്ടിയിട്ട് അടച്ചതാണ് മാത്രമല്ല നമ്മൾ മുൻകൂട്ടി അടച്ചുകൊണ്ട് നമ്മളത് എന്തായിട്ട് കണക്കാക്കും അസറ്റായിട്ട് കണക്കാക്കും കാരണം അടുത്ത വർഷത്തെ പൈസ നമ്മൾ മുൻകൂട്ടി അടച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് കണക്കാക്കുക അസെറ്റായിട്ടാണ് കണക്കാക്കുക അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ എഴുതണം ദെൻ ഇൻ്ററസ്റ്റ് അക്രൂഡ് അക്രൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അക്രൂഡ് എന്ന് പറഞ്ഞാൽ ഏണ്ട് ബട്ട് നോട്ട് റിസീവ് ഇതിനെയാണ് അക്രൂഡ് എന്ന് പറയുക ഇൻറ്ററസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം അവിടെ തന്നിട്ടുണ്ടാവും നോക്കി നോക്കും ഇൻറ്ററസ്റ്റ് ഇൻകം ആയിട്ട് തന്നിട്ടുണ്ട് ഇൻറ്ററസ്റ്റ് അഞ്ഞൂറ് രൂപ അപ്പോൾ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് പുറമേ അക്രൂഡ് ഉണ്ട് അതായത് എണ്ട് ബട്ട് നോട്ട് റിസീവ്ഡ് ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് പക്ഷേ അത് റിസീവ് ചെയ്തിട്ടില്ല കിട്ടിയിട്ടില്ല അങ്ങനെ വരുമ്പോൾ നമ്മളത് എന്ത് ചെയ്യണം അത് നമ്മുടെ നമ്മുടെ ഇൻകം തന്നെയാണ് ഇപ്പോൾ ഇൻറ്ററസ്റ്റ് ബാങ്കിൽ വന്നിട്ടുണ്ടാവും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള അർത്ഥമാണ് അപ്പോൾ നമ്മൾ ആ ഇൻ്ററസ്റ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക ക്രെഡിറ്റ് സൈഡിൽ അത് ആണ് കേട്ടോ ഇൻകം ആയതുകൊണ്ട് ഇത് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഇൻറ്ററസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക ട്രയൽ ബാലൻസിൽ കണ്ട ഇൻ്ററസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക പിന്നെ അത് അസറ്റാണ് നമുക്ക് എക്സ്ട്രാ കിട്ടിയ പൈസയല്ലേ അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് കണക്കാക്കുക അപ്പോൾ ഇൻട്രസ്റ്റ് അക്രൂഡ് മനസ്സിലായാലോ ഇൻട്രസ്റ്റ് അക്രൂഡ് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ട് ബട്ട് നോട്ട് റിസീഡ് വന്നിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല എന്നുള്ളത് ദെൻ അഞ്ചാമത്തെ മെഷിനറി ആൻഡ് ഫർണിച്ചർ ആർ ടു ബി ഡിപ്രീഷിയേറ്റഡ് ടെൻ പെർസെൻറ്റ് ട്വൻ്റി പെർസെൻറ്റേജ് പെർ ആനം പെർനം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ മെഷിനറിയും ഫർണിച്ചറും തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് ഡിപ്രീസിയേഷൻ അപ്പോൾ ഈ മെഷിനറിയും ഫർണിച്ചറും നമുക്കിവിടെ തന്നിട്ടുണ്ട് ട്രയൽ ബാലൻസിൽ നോക്കൂ മെഷിനറി മുപ്പത്താറായിരം ഫർണിച്ചർ പതിനായിരം അല്ലേ അപ്പോൾ ഇത് രണ്ടും എന്ത് സംഭവിച്ചിട്ടുണ്ട് ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട് അഥവാ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ചെയ്യുക ആദ്യം നമ്മൾ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഇവിടെ ശതമാനം തന്നിട്ടുള്ളൂ നമ്മളത് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അപ്പോൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ ഇങ്ങനെയൊന്നും നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വേണ്ട ഞാൻ ജസ്റ്റ് നിങ്ങൾക്കത് അനലൈസ് ചെയ്ത് തരാം പറഞ്ഞ് തരികയാണ് മനസ്സിലായല്ലോ അപ്പം നമ്മൾ ആദ്യം ഡിപ്രീസി ആദ്യം മെഷീനറി മെഷീനറിയുടെ നമുക്കറിയാം മുപ്പത്താറായിരം രൂപയാണ് ആ മുപ്പത്താറായിരത്തിൻ്റെ പത്ത് ശതമാനമാണ് തേയ്മാനം അപ്പം മൂവായിരത്തി അറുനൂറ് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട് നഷ്ടം ഡിപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ട് ഫർണിച്ചറിനും അതേപോലെ പതിനായിരം രൂപയാണ് വില അതിന് ഇരുപത് ശതമാനം അതായത് രണ്ടായിരം രൂപയുടെ ഡിപ്രീസിയേഷൻ ഫർണിച്ചറും ഉണ്ടായിട്ടുണ്ട് ഇത് രണ്ടും ലോസ് ആണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ കാണിക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയും പിന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡിൽ നമ്മൾ ഈ മെഷീനറിയും ഫർണിച്ചറും എഴുതുമ്പോൾ ഈ രണ്ട് എമൗണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ ലെസ് ചെയ്യണം കാരണം എന്താണ് ഇപ്പം ആ മെഷീനറിക്കും ഫർണിച്ചറും ആ മൂല്യം ഇല്ല ആ വാല്യൂ ഇല്ല കാരണം അതിന് ഡിപ്രീസിയേഷൻ സംഭവിച്ചു അപ്പോൾ മെഷീനറിൻ്റെ മുപ്പത്താറായിരത്തിന് മൂവായിരത്തി അറുന്നൂറും ഫർണിച്ചറിൻ്റെ പതിനായിരത്തിന്ന് രണ്ടായിരം നമ്മൾ ലെസ്സ് ചെയ്തിട്ട് വേണം എവിടെ കാണിക്കാൻ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ ആയല്ലോ ഇനി ആറാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക ഇൻട്രസ്റ്റ് ഈസ് പ്രൊവൈഡഡ് ഓൺ ക്യാപിറ്റൽ ക്യാപിറ്റലിന് അഞ്ച് ശതമാനം ഇൻറ്ററസ്റ്റ് ഉണ്ടായിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ എത്ര ശതമാനം അഞ്ച് ശതമാനം ആണ് കൊടുക്കുന്നത് അപ്പോൾ ക്യാപിറ്റലിൻ്റെ അഞ്ച് ശതമാനം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതെവിടെ കാണിക്കുക ചിലവാണ് നമ്മൾ ഉടമസ്ഥന് ചിലവാണ് കൊടുക്കുകയാണ് ചിലവാണ് നമ്മളിവിടെ കാണിക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം പിന്നെ ബാലൻസ് ഷീറ്റിൽ ഉടമസ്ഥൻ്റെ പൈസ എന്ന് പറഞ്ഞത് ക്യാപിറ്റലാണ് അല്ലേ ഉടമസ്ഥൻ്റെ പണം എന്ന് പറയുന്നത് എന്താണ് ക്യാപിറ്റലാണ് ആ ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുക ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യാം ക്ലിയർ ആയല്ലോ അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൺപത്തയ്യായിരം ആണ് ക്യാപിറ്റൽ ആ ക്യാപിറ്റൽ എൺപത്തയ്യായിരത്തിന് ഇതിൻ്റെ എത്ര ശതമാനം കാണുക അഞ്ച് ശതമാനം മനസ്സിലായല്ലോ എൺപത്തയ്യായിരം ഇൻറ്റു അതായത് എയ്റ്റി ഫൈവ് തൗസൻഡ് ഇൻറ്റു ഫൈവ് ബൈ ഹൺഡ്രഡ് ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരിക അപ്പോൾ നമ്മൾ അത് എൺപത്തയ്യായിരം ഇൻറ്റു അഞ്ചു പൈ നൂറ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുക ആ എമൗണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതും പിന്നെ ക്യാപിറ്റലിൻ്റെ കൂടെ കൂട്ടേണ്ടതും ക്യാപിറ്റലിൻ്റെ കൂടെ കൂട്ടണത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഉടമസ്ഥന് കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റലിൻ്റെ കൂടെ കൂട്ടുന്നത് ഉടമസ്ഥൻ്റെ പണമാണ് ക്യാപിറ്റൽ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അത് ആഡ് ചെയ്യുന്നത് ഇതിനടുത്ത് ഇൻട്രസ്റ്റ് ആണ് ഡ്രോയിങ്സ് ആണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉടമസ്ഥൻ പിൻവലിച്ചു കൊണ്ടുപോകുന്ന പൈസയ്ക്ക് ഇൻട്രസ്റ്റ് ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് തരികയാണ് അപ്പോൾ അത് ബിസിനസ് എന്താണ് ഇൻകം ആണ് അതുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും ഇൻകം ആയിട്ട് കാണിക്കും ബാലൻസ് ഷീറ്റിൽ ഡ്രോയിങ്സിൽ എസ് ചെയ്യുന്ന പോലെ തന്നെ ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഇതും എന്ത് ചെയ്യും ലെസ് ചെയ്യും മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എന്താണ് ഡെബിറ്റിലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റും ചെയ്യും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ഒന്ന് ക്യാപിറ്റലിൽ കൂടെ ആഡ് ചെയ്യും ഡ്രോയിങ്സ് ക്യാപിറ്റലിന് ലെസ് ചെയ്യും ചെയ്യും ക്ലിയർ ആയല്ലോ അപ്പോൾ ഇനി നമുക്ക് ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം ഈ ഐറ്റങ്ങളൊക്കെ വെച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഐറ്റം ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ട്രേഡിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനൊരു ഓർഡർ ഉണ്ട് ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതണം പിന്നെ പർച്ചേസസ് അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക പിന്നെ നമുക്ക് ഈ ഡയറക്റ്റ് എക്സ്പെൻസുകൾ വേജസ് പവർ ആൻഡ് ഫ്യൂവൽ ക്യാരേജിൻപാട് പോലുള്ള ഐറ്റങ്ങളൊക്കെ എഴുതാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം നമ്മൾ എപ്പോഴും ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതണം ദെൻ പർച്ചേസസ് എഴുതണം ശേഷം പിന്നെ ഈ വേജസ് പവർ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതിയതുകൊണ്ടൊന്നും പ്രശ്നമില്ല മനസ്സിലായല്ലോ അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് അപ്പോൾ നമ്മൾ നോക്കുക നമ്മൾ ആദ്യം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ട് ഇത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ചാണ് വരയ്ക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ് ട്രേഡിംഗ് ട്രേഡിങ് അക്കൗണ്ടിൻ്റെ പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഫസ്റ്റ് പതിനൊന്നായിരം രൂപ നമ്മൾ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട് പർച്ചേസസ് പർച്ചേസസ് നിന്ന് റിട്ടേൺ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ അറുപത്തൊമ്പതിനായിരത്തഞ്ഞൂറാണ് പർച്ചേസ് അതിൽ നിന്ന് നമ്മൾ ആ റിട്ടേൺ എത്ര രൂപ എഴുന്നൂറ് രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു മൈനസ് ചെയ്യുന്നു അപ്പം പർച്ചേസിന്ന് ലെസ് റിട്ടേൺ പർച്ചേസസ് റിട്ടേൺ നമ്മൾ ലെസ് ചെയ്തു എഴുന്നൂറ് രൂപ അങ്ങനെ നമുക്ക് അറുപത്തി കിട്ടി പിന്നെ വേജസ് വേജസ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേജസിന് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട് അല്ലേ ട്രേഡിംഗ് അക്കൗണ്ടിൽ ആഡ് വിത്ത് വേജസ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് ഔട്ട് സ്റ്റാൻഡിങ് ആയിരം രൂപയുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ വേജസിൻ്റെ കൂടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കാണിക്കണം എന്താ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ വേജസ് എന്ന് എഴുതുക ശ്രദ്ധിക്കുക നമ്മൾ വേജസ് എന്ന് എഴുതുക വേജസിൻ്റെ എമൗണ്ട് ട്രയൽ ബാലൻസിലുണ്ട് നമുക്കറിയാം എത്രയാണ് വേജസ് എന്നുള്ളത് പതിനായിരം രൂപയാണ് അത് നമ്മൾ എന്ത് ചെയ്തു ആദ്യം നമ്മൾ എമൗണ്ട് കുളത്തിലേക്ക് എഴുതുന്നില്ല പർട്ടിക്കുലേഴ്സ് കോളത്തിൽ തന്നെ പതിനായിരം കാണിക്കുക അതിൻ്റെ കൂടെ ആഡ് ഔട്ട് സ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ട് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് നിങ്ങൾ നോട്ടിലേക്ക് ഇത് എഴുതിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആഡ് ഔട്ട് സ്റ്റാൻഡിങ് അപ്പം പതിനായിരത്തിൻ്റെ കൂടെ ഈ ആയിരം രൂപ കൊടുക്കാനുള്ളത് എന്നുള്ള അർത്ഥമാണ് മനസ്സിലായല്ലോ അപ്പോൾ പതിനായിരത്തിൻ്റെ കൂടെ ആയിരം രൂപ നമ്മൾ ആഡ് ചെയ്ത് പതിനൊന്നായിരം രൂപയായിട്ട് കാണിച്ചു ശ്രദ്ധിക്കുക ഞാനിവിടെ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ളതാണ് കേട്ടോ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഐറ്റങ്ങളാണ് ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ബ്ലാക്കിൽ എഴുതിയിട്ടുള്ളതെല്ലാം ട്രയൽ ബാലൻസ് ഐറ്റമാണ് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ക്ലിയറായിട്ട് മനസ്സിലാവും ദെൻ പവർ ആൻഡ് ഫ്യുവൽ അതിന് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല ആറായിരത്തി എണ്ണൂറ് ദെൻ ക്യാരേജ് ഇൻവാഡ് ക്യേജ് ഇൻവാർഡ് എന്ന് തരും ക്യാരേജ് എന്ന് മാത്രം തന്നാലും തന്നെ ഇവരെ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക മനസ്സിലായല്ലോ ക്യാരീജ് ഔട്ട് വാർഡ് അറിയാണെങ്കിൽ അതവിടെ വരും ബാലൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റിൽ വരും അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റങ്ങൾ കഴിഞ്ഞു ഇനി ക്രെഡിറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം എഴുതേണ്ട ഐറ്റം സെയിൽസ് ആണ് ട്രേഡിങ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത തന്നെ എന്താണ് കച്ചവട സംബന്ധമായ കാര്യങ്ങൾ ബൈയിങ് ആൻഡ് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ട്രേഡിങ് അക്കൗണ്ടിൽ എഴുതുള്ളൂ മറ്റ് ചിലവുകൾ സാലറി അതുപോലെ അഡ്വർടൈസ്മെൻറ്റ് മറ്റുള്ള ചിലവുകൾ എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക നമ്മൾ സാധനം ഒരു വസ്തു വാങ്ങിയിട്ടത് മറ്റൊരാൾക്ക് വിൽക്കുന്നതും വരെയുള്ള അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകളും വരവുകളാണ് ഇവിടെ എഴുതുകയുള്ളു അപ്പോൾ സെയിൽസ് നോക്കുക വൺ ലാക്ക് അതിൽ നിന്ന് നമ്മൾ സെയിൽസ് റിട്ടേൺ ആദ്യം ലെസ് ചെയ്തു അത് ഓർഡർ ശ്രദ്ധിക്കണം ഫസ്റ്റ് സെയിൽസ് ആണ് എഴുതുക അതിൽ നിന്ന് റിട്ടേൺ കുറച്ചിട്ട് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ് പിന്നെ അടുത്തായിട്ടും ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മൾ നോക്കി നോക്കുക ഒന്നാമത്തെ ഉണ്ട് ഫസ്റ്റ് അഡ്ജസ്റ്റ് ക്ലോസിങ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിട്ടുള്ളത് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാനിവിടെ ഒന്ന് നമ്പർ ഇട്ടിട്ടുള്ളത് ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ക്ലോസിങ് അതുപോലെ ഔട്ട് സ്റ്റാൻഡിങ് രണ്ട് എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതെന്താണ് മനസ്സ് മനസ്സിലാവാൻ വേണ്ടി തന്നെയുള്ളൂ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടോ പതിനേഴായിരം എവിടെ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടാവില്ല അതെവിടെയാണുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അപ്പം നമ്മളത് കഴിഞ്ഞു ഇപ്പം ക്രെഡിറ്റ് സൈഡിൽ ഇത്ര ഐറ്റം എഴുതാണ്ടാവുള്ളൂ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും മാത്രമേ സാധാരണഗതിയിൽ എഴുതാണ്ടാവുള്ളൂ ഇനി സ്റ്റോക്ക് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് കംപ്ലൈൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് കാണിക്കേണ്ടതുള്ളൂ ഓക്കെ അല്ലാത്ത കേസുകളിൽ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും മാത്രമേ നമുക്ക് ഇവിടെ ഇതാണ്ടാവുള്ളൂ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേതാണ്ടാവുള്ളൂ അപ്പം ഈ ഓർഡർ ഒന്ന് ഓർത്ത് വയ്ക്കുക ഡെ സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസേസ് ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ക്ലോസിംഗ് സ്റ്റോക്ക് പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഐറ്റങ്ങൾക്ക് പ്രശ്നമില്ല ഇനി അപ്പോൾ നോക്കണം നമ്മൾ ഇത് കഴിഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യാ ട്രേഡിംഗ് അക്കൗണ്ട് സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ ബാലൻസ് ചെയ്യുക അപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വൺ ലാഖ് തേർട്ടി ഫോർ തൗസൻഡ് എയ്റ്റ് ഹണ്ട്രഡ് കിട്ടുന്നത് അതുപോലെ തന്നെ വൺ ലാഖ് തേർട്ടി ഫോർ തൗസൻഡ് നമ്മൾ അതേപോലെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കെഴ്തി തന്നിട്ട് ആ ടോട്ടലിൽ നിന്ന് നമ്മൾ ഈ അഞ്ച് എമൗണ്ട് പതിനൊന്നായിരം മുതലും ഉള്ള എമൗണ്ട് ഒക്കെ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് തേർട്ടി ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് കിട്ടും മുപ്പത്തി മൂവായിരത്തി മുന്നൂറ് രൂപ കിട്ടും ഡെബിറ്റ് സൈഡിലാ കിട്ടും അതായത് വരവ് കൂടുതലും ചിലവ് കുറവാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് അവിടെ ലഭം ഉണ്ടായിട്ടുണ്ട് എത്ര രൂപ ലാഭം ഉണ്ടായിട്ടുണ്ട് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ് രൂപ നമുക്ക് ലാഭം ഉണ്ടായി ഇതിനെ പറയുന്ന പേര് ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് ഇത് ിലും എടുക്കാൻ പറ്റില്ല ഇതിൽ നിന്ന് ഇനി മറ്റ് ചിലവുകളും കൂടിയും കഴിച്ചിട്ടേ ആർക്ക് കിട്ടുള്ളൂ ഉടമസ്ഥന് കിട്ടുള്ളൂ അപ്പോൾ ഈ പ്രോഫിറ്റ് ഈ ഒരു പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ് അടുത്ത അക്കൗണ്ട് ഏതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്യുകയാണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗണും ഡൗണും ചെയ്യുന്ന പോലെ തന്നെ അക്കൗണ്ട് ബാലൻസ് ക്യാരി ഡൗണും ഡൗണും ചെയ്യുന്ന പോലെ തന്നെ ഇനി ഗ്രോസ് ലോസ് ആണ് കിട്ടിയതെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ ലോസും അതിപ്പുറത്ത് ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാം ഓക്കെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് മുപ്പത്തിമൂന്നേ മുന്നൂറ് ഇപ്പം നമുക്കുണ്ട് ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവിടെ നിന്ന് അങ്ങോട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ ഈ മുപ്പത്തിമൂന്നേ മുന്നൂറിന് അങ്ങോട്ടാണ് നമ്മൾ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഡെബി ആദ്യം ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റങ്ങൾ ഏതൊക്കെയാണ് നോക്കുക ഇൻഷുറൻസ് ക്യാരീജ് ഔട്ട് വാർഡ് അല്ലേ അത് അങ്ങനെ കുറേ ആയിട്ട് ഇൻഷുറൻസിനാണെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് പ്രീ ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഡെബിറ്റ് സൈഡ് കംപ്ലീറ്റ് ആക്കാം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ആദ്യം നമുക്ക് കംപ്ലീറ്റ് ആക്കാം ഇൻഷുറൻസ് മുന്നൂറ് രൂപ അതിന് പ്രീപെയ്ഡ് ലെസ് ചെയ്യണം നിങ്ങൾ ഇത്രയും ആലോചിച്ചോ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഔട്ട് സ്റ്റാൻഡിങ്ങ് ആഡ് ചെയ്യുക പ്രീ ലെസ് ചെയ്യുക എന്നുള്ള ഒരു റൂൾ ഓർത്ത് ഓർത്ത് വെച്ചോളൂ അപ്പോൾ ഇൻഷുറൻസ് നമ്മൾ എന്ത് ചെയ്തു ആ എഴുപത്തഞ്ച് രൂപ ലെസ് ചെയ്തു പ്രീ പെയ്ഡ് അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി കിട്ടി ദെൻ അടുത്തത് ജനറൽ എക്സ്പെൻസാണ് ജനറൽ എക്സ്പെൻസിനൊന്നും അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ അതേപോലെ എടുത്ത് എഴുതുക കാരേജ് ഔട്ട് വാർഡും അതേപോലെ തന്നെ എഴുതുക അതൊക്കെ ട്രയൽ ബാലൻസ് ഉള്ള ഐറ്റങ്ങളാണ് അതൊക്കെ എടുത്ത് എഴുതുക ദൻ അടുത്തൊരു ഐറ്റം നോക്കി നോക്കുക ഇനി അടുത്ത് വരുന്ന എന്താ സാലറി അല്ല അടുത്ത ഐറ്റം സാലറി ആണ് സാലറിക്ക് അഡ്ജസ്റ്റ്മെൻ്റ് പറയുന്നുണ്ട് സാലറിക്ക് എന്താ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നെ സാലറിയിൽ പറയുന്നുണ്ട് എന്താണ് നോക്കി നോക്കൂ സാലറി ഔട്ട് സ്റ്റാൻഡിങ് ആ സാലറിയും വേജസും ഒരുമിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം കണ്ടോ സാലറി ഔട്ട് സ്റ്റാൻഡിങ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡ് വിത്ത് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ എന്ത് ചെയ്യണം ആ ഈ ആ ഐറ്റം ഏതാണോ ഏത് ഐറ്റത്തിനാണോ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് ആ ഐറ്റത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക അപ്പോൾ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കണ്ടോ അതുകൊണ്ടാണ് ഞാൻ റെഡ് കളർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് നമ്മൾ പന്ത്രണ്ടായിരത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു നമുക്ക് എത്ര കിട്ടും തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കിട്ടി മനസ്സിലായല്ലോ എല്ലാവർക്കും ഇനി അടുത്ത ഐറ്റം എന്താ ജനറൽ എക്സ്പെൻസ് സാലറി സാലറി നമ്മൾ എഴുതി ക്യാരീജ് ഔട്ട് വാർഡ് നമ്മൾ എഴുതി ഇൻഷുറൻസ് നമ്മൾ അതിൻ്റെ കൂടെ അപ്പോൾ ഇവിടെ ഇൻഷുറൻസിനും സാലറിക്കും മാത്രമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ട്രയൽ ബാലൻസിലെ എല്ലാ ഐറ്റങ്ങളും കഴിഞ്ഞു ഇനി അഡ്ജസ്റ്റ്മെൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റെന്ന് നോക്കി വെക്കൂ മെഷിനറി ആൻഡ് ഫർണിച്ചർ ആർ ടു ബി ഡിപ്രീഷിയേറ്റഡ് അപ്പോൾ രണ്ട് ഡിപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ട് അത് നമ്മളെവിടെ കാണിക്കണം ട്രേഡിങ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് അത് ലോസ് ആണ് മനസ്സിലായല്ലോ ഡിപ്രീസിയേഷൻ എന്താണ് ലോസ് ലോസാണ് അപ്പം നമ്മളത് കാണിക്കണം ഏതിനൊക്കെ മെഷീനറിക്കും ഫർണിച്ചറും നമ്മൾ എമൗണ്ട് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ മൂവായിരത്തി അറുന്നൂറും രണ്ടായിരം പത്ത് ശതമാനവും ഇരുപത് ശതമാനവും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ കാണിച്ചു ഡെൻ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ ഇൻറ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട് അഞ്ച് ശതമാനം ഇൻററസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് കാണിക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണമെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ റെഡ് കളറിൽ കാണിച്ചത് മുഴുവൻ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് എടുത്തിട്ടാണ് ശ്രദ്ധിക്കുക അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര രൂപ വരുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ എൺപത്തയ്യായിരത്തിൻ്റെ ക്യാപിറ്റലിൻ്റെ അഞ്ച് ശതമാനം നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് നമ്മളെവിടെ കാണിക്കൂ ഡെബിറ്റ് സൈഡിൽ അത് എക്സ്പെൻസ് ആണ് അതായത് ഉടമസ്ഥന് നാം ബിസിനസ് കൊടുക്കേണ്ടുന്ന അയാൾ ക്യാപിറ്റൽ കൊണ്ടുവന്നതിന് ബിസിനസ് കൊടുക്കേണ്ടുന്ന പലിശയാണ് ഓക്കെ അപ്പോൾ അത് എക്സ്പെൻസ് ആണ് ഇനി ഡ്രോയിങ്സ് വരുന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് ഇൻകം ആണ് കാരണം എന്താ ഉടമസ്ഥൻ ബിസിനസ്സിൽ നിന്നും പൈസ കൊണ്ടുപോയതിന് സ്വന്തം ആവശ്യത്തിന് കൊണ്ടുപോയതിന് അയാൾ ബിസിനസ്സിലേക്ക് ഇൻറ്ററസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അയാളുടെ നിന്ന് കിട്ടേണ്ട ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ നമ്മളെവിടെ കാണിക്കണം അതാണ് നോക്കി നോക്കൂ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാം അപ്പോൾ അത് നമ്മളവിടെ കാണിക്കണം അത് അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം അതിൻ്റെ മുന്നേ അപ്പോൾ ഡെബിറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഇൻറ്ററസ്റ്റ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഇൻട്രസ്റ്റ് അയ്യായിരം രൂപ നമ്മൾ ഓൾറെഡി ആ ട്രയൽ ബാലൻസിന് അതിന് അക്രൂഡ് പറഞ്ഞിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലേ ഇൻട്രസ്റ്റ് അക്രൂഡ് അക്രൂഡ് പറഞ്ഞാൽ വന്നിട്ടുണ്ട് കിട്ടിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അഞ്ഞൂറിൻ്റെ കൂടെ നമ്മൾ ആ ഇരുന്നൂറ്റമ്പത് ആഡ് ചെയ്തു അത് മനസ്സിലായല്ലോ ഇനി അതിന് ശേഷമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എഴുതേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് നമ്മൾ നേരത്തെ പറഞ്ഞു അത് എത്ര രൂപയാണ് ഇരുന്നൂറ് രൂപയാണ് അത് നമ്മൾ ഇൻറ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഈ ഇൻകം ആണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളത് ചിലപ്പോൾ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ അത് ഡെബിറ്റ് സൈഡിലാണ് ചെയ്യേണ്ടി വരിക ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഇനി നമുക്ക് ഐറ്റങ്ങളൊന്നും എഴുതാനില്ല എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ നിന്നും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി നന്നായി ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് വേടിയും കൂടുതലും മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റമ്പത് അത് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്ത് അതിൽ നിന്നും ബാ മറ്റ് ടോട്ടലുകൾ മറ്റ് എമൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്തു ലെസ്സ് ചെയ്തു ലെസ്സ് ചെയ്തപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡ് തന്നെയാണ് നമുക്ക് ബാലൻസ് കിട്ടുന്നത് ഡെബിറ്റ് സൈഡ് തന്നെയാണ് കുറവ് അതിൻ്റെ അർത്ഥം ചിലവാണ് കുറവ് ചിലവ് കുറവാകുമ്പോൾ നമുക്ക് ലാഭമാണ് നാലായിരത്തി എഴുപത്തഞ്ച് രൂപ നമുക്കവിടെ പ്രോഫിറ്റ് കിട്ടി ഈ പ്രോഫിറ്റ് ആർക്കുള്ളതാണ് ഉടമസ്ഥനുള്ളതാണ് ഇതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇത് 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 ആർക്കുള്ളതാണ് ഉടമസ്ഥനുള്ള പൈസയാണ് ഓക്കെ അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് കാരണം എന്താണ് ഇത് ഉടമസ്ഥനുള്ളതാണ് ഉടമസ്ഥൻ്റെ പൈസ ഏതാണ് ക്യാപിറ്റലാണ് ഉടമസ്ഥൻ കൊണ്ടുവന്ന പണം എന്ന് പറഞ്ഞത് ക്യാപിറ്റലാണ് അപ്പോൾ ക്യാപിറ്റലിലേക്ക് ഈ എമൗണ്ടിന് നമ്മൾ മാറ്റും അപ്പോൾ അത് കണക്റ്റഡ് ആണ് കേട്ടോ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങുന്നത് ഓക്കെ ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമുക്കിനി ബാലൻസ് ഷീറ്റ് നോക്കാം നമ്മൾ ഹെഡിങ് കൊടുത്തു ബാലൻസ് ഷീറ്റിൻ്റെ ഇനി ബാലൻസ് ഷീറ്റിൻ്റെ ആദ്യം നമുക്ക് അസറ്റ് സൈഡ് കംപ്ലീറ്റ് ചെയ്യാം അസറ്റ് സൈഡിൽ വരുന്നത് ഏതൊക്കെ നോക്കാം ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ് ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റാണ് അതുപോലെ തന്നെ ബിൽഡിംഗ് മെഷീനറി ഫർണിച്ചർ പിന്നെ സൺഡ്രി ഡെപ്റ്റേഴ്സ് അല്ലേ നമുക്ക് ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളത് ഇത്രയും പേരാണ് ഇത്രയാണ് അസറ്റ് വരുന്നത് പിന്നെ നോക്കാം ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് പിന്നെ മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇൻഷുറൻസ് പ്രീ പിന്നെ നാലാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇൻ്ററസ്റ്റ് അക്രൂഡ് പിന്നെ അഞ്ചാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ആ മെഷീനറി നിന്നും ഫർണിച്ചറിൽ നിന്നും ലെസ് ചെയ്യണം അല്ലേ ഇത്രയും എന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റുകളും ബാലൻസ് ഷീറ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മളത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എഴുതി പോകാം നമുക്ക് ആദ്യം കറണ്ട് അസറ്റുകളെല്ലാം എഴുതിയിട്ട് പിന്നീട് ഫിക്സർ അസറ്റ് എഴുതാം ആ ഒരു ഓർഡറിൽ പോവാം അപ്പോൾ കറണ്ട് ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ സോറി ട്രയൽ ഉള്ളതാണ് ക്യാഷ് ഇൻ ഹാൻഡ് ആയിരത്തി അറുനൂറ് ക്യാഷ് അറ്റ് ബാങ്ക് ഏഴായിരത്തി ഒരുന്നൂറ് ദൻ അടുത്ത ഐറ്റം സൺഡ്രി ഡെപ്റ്റേഴ്സ് ഇതും ട്രയൽ ബാലൻസിലുള്ളതാണ് നാൽപ്പത്തി ആറായിരം രൂപ അടുത്തത് ശ്രദ്ധിക്കുക അടുത്ത ഐറ്റം വരുന്നത് നമുക്ക് കണ്ടോ ഇൻഷുറൻസ് പ്രീപെയ്ഡ് വരുന്നുണ്ട് അല്ലേ ഇൻഷുറൻസ് പ്രീപെയ്ഡ് മുൻകൂട്ടി അടച്ച ഇൻഷുറൻസ് വരുന്നുണ്ട് അത് ആ എമൗണ്ട് മാത്രം അഡ്ജസ്റ്റ്മെൻറ്റിലെ എമൗണ്ട് മാത്രം നമ്മൾ എഴുതാൻ പാടുള്ളൂ അത് ആഡ് ചെയ്യേണ്ടതും ലെസ് ചെയ്യേണ്ടതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് പക്ഷേ ബാലൻസ് ഷീറ്റിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലെ എമൗണ്ട് മാത്രമേ വരാൻ പാടുള്ളൂ അതുപോലെ ഇൻട്രസ്റ്റ് അക്രൂഡ് ഇരുന്നൂറ്റി രൂപ അപ്പോൾ നമ്മളവിടെ അതും എഴുതുക ഇൻഷുറൻസ് പ്രീപെയ്ഡ് എഴുപത്തഞ്ച് ഇൻട്രസ്റ്റ് അക്രൂഡ് ടു ഫിഫ്റ്റി അല്ലേ ഈ രണ്ടും അഡ്ജസ്റ്റ്മെൻറ്റെന്നുള്ളതാണ് പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ കാണാം ക്ലോസിംഗ് സ്റ്റോക്ക് ക്ലോസിങ് സ്റ്റോക്ക് എത്രയാണ് ഓക്കെ ആ എമൗണ്ട് പതിനേഴായിരം രൂപ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് അവിടെ കാണിക്കുന്നത് അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ രണ്ട് സ്ഥലത്ത് കാണിച്ചു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും കാണിച്ചു സോറി ക്രെഡിറ്റ് സൈഡിലും കാണിച്ചു അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും ഇനി ബിൽഡിംഗ് ബിൽഡിംഗിന് മാറ്റുന്ന ഒരു സംഭവമില്ല ബിൽഡിംഗിൻ്റെ അതേ എമൗണ്ട് തന്നെ നമ്മളവിടെ കാണിക്കുന്നു ഫോർട്ടി തൗസൻഡ് അടുത്ത ഐറ്റം അടുത്ത അടുത്തായിട്ടും ഏതാ നോക്കുകയോ മെഷീനറി മെഷീറി മുപ്പത്താറായിരമാണ് പക്ഷേ മെഷീനറിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട് ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെഷീനറി മൂവായിരത്തി അറുന്നൂറ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഡെബിറ്റ് സൈഡിൽ കാണാം മൂവായിരത്തി അറുന്നൂറ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയാൽ കാണാം അത് നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ മെഷീനറിയുടെ വാല്യൂ ആണ് നമ്മളവിടെ കാണിക്കേണ്ടത് ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൂവായിരത്തി അറുന്നൂറ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ട് ബാക്കി മുപ്പത്തി രൂപ മാത്രമേ എന്ത് വരുള്ളൂ മെഷീനറിക്ക് മെഷീനറിൻ്റെ വാല്യൂ വരല്ലോ അതേപോലെ ഫർണിച്ചറിനും പതിനായിരത്തിൽ നിന്ന് ഡിപ്രീസിയേഷൻ രണ്ടായിരം ലെസ്സ് ചെയ്തു എണ്ണായിരം രൂപ ഇത്രയാണ് അസറ്റ് സൈഡിൽ വരുന്നുള്ളൂ അപ്പോൾ റെഡ് കളറിൽ കൊടുത്തതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിയർ ക്ലിയറായാലുള്ള ഇൻഷുറൻസ് പ്രീപെയ്ഡ് ഇൻട്രസ്റ്റ് അക്രൂഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ദെൻ രണ്ട് ഡിപ്രീസിയേഷൻ ഇത്രയാണ് അസറ്റ് സൈഡിലേക്ക് വരുന്നത് അപ്പോൾ ഇതോടൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി സൈഡിൽ സൈഡിലേതൊക്കെ വരും നോക്കൂ ക്യാപിറ്റൽ ഡ്രോയിങ്സ് ലെസ് ചെയ്യാനുള്ളത് സൺഡേ ക്രെഡിറ്റേഴ്സ് ബിൽസ് പേയബിൾ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ൊഴികെയുള്ള ഐറ്റങ്ങളെല്ലാം പിന്നെ പിന്ന എന്ന് നോക്കൂ ഇതൊക്കെ വരുന്നുണ്ട് സാലറി ഔട്ട്സ്റ്റാൻഡിങ് അതുപോലെ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് പിന്നെ പിന്നെ എവിടെയാണ് വരുന്നത് ആ ആറാമത്തെ ഏഴാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അല്ലെ ക്യാപിറ്റലിൻ്റെ കൂടെ കൂട്ടാനും കുറയ്ക്കാനും ഉണ്ട് അപ്പോൾ അത് ഒക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലേക്ക് വരും അപ്പോൾ നമ്മൾ ഓരോന്നോ ഓരോന്നോരോന്നായിട്ട് നോക്കാം ആദ്യം നമ്മൾ അതിൽ ക്യാപിറ്റൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ക്യാപിറ്റലും അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ലാസ്റ്റ് എഴുതിയാൽ മതി മറ്റുള്ളവ നമ്മൾ ആദ്യം എഴുതുക മറ്റുള്ളവ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരിക ആദ്യം സൺഡ്രി ക്രെഡിറ്റേഴ്സ് സൺഡ്രി ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് നമ്മൾ കാണിക്കുക സൺഡ്രി ക്രെഡിറ്റേഴ്സ് അത് നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട് അൻപത്തി ഒൻപതിനായിരം ദെൻ ബിൽസ് പേയബിൾ ആറായിരത്തി എണ്ണൂറ് ഇതൊക്കെ നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട് ഇതിനൊന്നും അഡ്ജസ്റ്റ്മെൻറ്റൊന്നും വരുന്നില്ല ദെൻ ഇവിടെ രണ്ട് ഔട്ട് സ്റ്റാൻഡിംഗ് ഉണ്ട് അല്ലേ സാലറി ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരത്തി അഞ്ഞൂറും ആയിരവും ഇത് രണ്ടും ലയബിലിറ്റിയാണ് കൊടുക്കാനുള്ളതാണ് അപ്പം നമ്മൾ രണ്ടും അവിടെ കാണിക്കുക ഏതൊക്കെ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ദെൻ വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇത് രണ്ടും അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നാണ് കിട്ടുന്നത് മനസ്സിലായാലോ ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ട്രേഡിങ് ട്രേഡിംഗ് അക്കൗണ്ടിലും എന്ത് ചെയ്തു ആഡ് ചെയ്തു ഇവിടെ നമ്മൾ ആ എമൗണ്ട് മാത്രം ആയിരത്തഞ്ഞൂറും ആയിരും മാത്രം കാണിച്ചു അപ്പം തുടക്കത്തന്നെ നമ്മൾ കഴിഞ്ഞു ക്യാപിറ്റൽ ഒഴികെയുള്ള മറ്റെല്ലാ ലൈബിലിറ്റിയും എഴുതിൽ കഴിഞ്ഞു ഇനി ക്യാപിറ്റൽ ക്യാപിറ്റലിൻ്റെ മീതയാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ ക്യാപിറ്റൽ എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതുക ക്യാപിറ്റലിൻ്റെ കൂടെ അവിടെ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് കണ്ടോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നുണ്ട് അതുപോലെ പ്രോഫിറ്റ് കണ്ടോ നാലായിരത്തി എഴുപത്തഞ്ച് നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് അത് ക്യാപിറ്റലിലേക്കാണ് പോവുക ഉടമസ്ഥനുള്ള പൈസയാണ് അപ്പോൾ ക്യാപിറ്റൽ എൺപത്തയ്യായിരം ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഏതൊക്കെ കൂട്ടുക ഫസ്റ്റ് ആ പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യുക നെറ്റ് പ്രോഫിറ്റ് നാലായിരത്തി എഴുപത് നെറ്റ് പ്രോഫിറ്റ് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടിയതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇത് നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യാം നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഇൻട്രസ്റ്റ് അതും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ആഡ് ചെയ്യുക പിന്നെ നമ്മൾ ഏത് ലെസ് ചെയ്യണം അതിൽ നിന്ന് ഡ്രോയിങ്സ് ലെസ് ചെയ്യണം പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ലെസ് ചെയ്യണം ഇത് രണ്ടും നമ്മൾ ക്യാപിറ്റൽ കാരണം രണ്ടും ഉടമസ്ഥൻ ഒന്ന് രണ്ടും എന്താണ് നമുക്ക് ഇങ്ങോട്ട് തരാനുള്ളതാണ് പിൻവലിച്ച് കൊണ്ടുപോയതും അതിൻ്റെ ഇൻട്രസ്റ്റും മനസ്സിലായില്ല അതുകൊണ്ട് നമ്മൾ രണ്ടും ഏതിൽ നിന്ന് കുറച്ച് കാണിക്കുക ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കുക അപ്പോൾ ഡ്രോയിങ്സ് ഒൻപതിനായിരം ലെസ് ചെയ്തു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇരുന്നൂറും നമ്മൾ ലെസ് ചെയ്തു അപ്പോൾ അത്രയും ആലോചിച്ചാൽ മതി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇനി ഇവിടെ കിട്ടിയത് ലോസ് ആണെന്ന് വിചാരിക്കുക നെറ്റ് ലോസ് ആണെന്ന് വിചാരിക്കുക നെറ്റ് പ്രോഫിറ്റിന് പറയാം നെറ്റ് ലോസ് ആണെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്യണം ഓക്കെ അത്രേ ഉള്ളൂ വ്യത്യാസം ഇനി നമ്മൾ രണ്ട് സൈഡും ബാലൻസ് ചെയ്തൊക്കെ സെയിം എമൗണ്ട് കിട്ടും ഇനി സെമി സെയിം എമൗണ്ട് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്തതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫൈനൽ അക്കൗണ്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഓരോ അഡ്ജസ്റ്റ്മെൻ്റ് നോക്കിയാൽ മനസ്സിലാവും ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ രണ്ട് സ്ഥലത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഉദാഹരണ ക്ലോസിംഗ് സ്റ്റോക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കിയത് കണ്ടില്ലേ രണ്ട് സ്ഥലത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളെയും നമ്മൾ മിനിമം രണ്ട് സ്ഥലത്ത് കാണിച്ചിട്ടുണ്ട് ഓക്കെ ആ റെഡ് കളറിൽ നോക്കിയത് എഴുതിയത് നിങ്ങളിങ്ങനെ പിന്നെ സ്ലോ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഈ ഒരു പിന്നെ വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം മനസ്സിലായി കാണും ഈ ഒരു ഏഴോളം അഡ്ജസ്റ്റ്മെൻറ്റ് സിമ്പിളായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അത് പിന്നെ ക്ലിയറായി എന്ന് ഞാൻ കരുതുന്നു ആ റെഡ് കളർ മാർക്ക് ചെയ്തതും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക അഡ്ജസ്റ്റ്മെൻറ്റ് ഏതാണ് ട്രയൽ ബാലൻസിന്ന് ഏതാന്നുള്ളതൊക്കെ അപ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഓക്കെ താങ്ക്